സോ നമുക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ചെയ്യാം. ഇമ്പോർട്ടന്റ് എക്സാമിന് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്ലാസിക് സൈൻ ഓഫ് ഇൻക്രീസ്ഡ് ഐ സി പി? ഓപ്ഷൻസ് ഹൈപ്പർ തെർമിയ, ഹെമി പാരസിസ്, ബ്ലേഡ് വിഷൻ, വൈഡൻ പൾസ് പ്രഷർ. So here the correct answer is widened pulse pressure. So widened pulse pressure nu parayunnathu difference between the systolic and the diastolic blood pressure, that is the pulse pressure. Systolic blood pressure um diastolic blood pressure um thammulla vyathasam adu vallandu wide aayi poga, adu lengthy aayi pogunu, adayathu rendu thammulla difference vallandu koodunnane namukku widened pulse pressure nu parayam. So sign nu parayumbol changes in mental status, disorientation, restlessness, mental confusion, purposeless movements, restlessness, ഇതൊക്കെ നമ്മുടെ ഇൻട്രാക്രാനിയൽ പ്രഷർ കൂടുമ്പോൾ ഉണ്ടാകുന്ന സൈൻ ആണ്. സോ ചേഞ്ചസ് ഇൻ മെന്റൽ സ്റ്റാറ്റസ്, അതുപോലെ റെസ്റ്റ്ലെസ്നെസ്, പർപ്പസ്ലെസ് മൂവ്മെന്റ്സ്, സ്ലീപ്നെസ്, ഉറങ്ങാൻ പോകുന്ന ഡ്രൗസിനെസ് ഒക്കെ തോന്നുന്നത്, അതൊക്കെ ഇൻക്രീസ്ഡ് ഐ സി പിയുടെ ലക്ഷണങ്ങളാണ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, pelvic brim is rounded, ischial spine is blunt and subpubic angle is 90 degree in. Options gynecoid pelvis, android pelvis, platypelloid pelvis, anthropoid pelvis. So here the correct answer is gynecoid pelvis. Gynecoid pelvis il eppol round aayirikum, pelvic brim eppol round aayirikum. A woman pelvis aanu sadharana gynecoid pelvis. നോർമൽ ഡെലിവറി ഈസി ആക്കുന്ന രീതിയിലുള്ള വുമൺ പെൽവിസ് ആണ് ഗൈനക്കോയിഡ് പെൽവിസ്. ആൻഡ്രോയിഡ് പെൽവിസ് സാധാരണ മെയിൽ പെൽവിസ് എന്നാണ് അറിയപ്പെടുന്നത്, മെയിൽ പെൽവിസ് ആണ്. ആൻഡ്രോയിഡ് പെൽവിസ് ഉള്ള ലേഡീസിന് പ്രസവം വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ ഫീമെയിൽ പെൽവിസ് ആയിരിക്കും വിത്ത് മസ്കുലേറ്റ് ഫീച്ചേഴ്സ്, ഹാർട്ട് ഷേപ്ഡ് ആണ്. ആൻഡ്രോയിഡ് പെൽവിസ് ഹാർട്ട് ഷേപ്ഡ് ആണ്. പ്ലാറ്റി പെല്ലോയിഡ് പെൽവിസ്, പ്ലാറ്റി പെല്ലോയിഡ് പെൽവിസ് ദാറ്റ് ഇസ് എ ഫ്ലാറ്റ് പെൽവിസ്, ഫ്ലാറ്റ് പെൽവിസ് ആണ് പ്ലാറ്റി പെല്ലോയിഡ് പെൽവിസ്. വൈഡ് ആൻഡ് ഷാളോ, വൈഡ് ആൻഡ് ഷാളോ ആണ്. കിഡ്നി ഷേപ്പാണ് പ്ലാറ്റി പെല്ലോയിഡ് പെൽവിസിന്, കിഡ്നി ഷേപ്പാണ്. അതുപോലെ ഡിഫിക്കൽട്ട് വജൈനൽ ഡെലിവറി ആയിരിക്കും, പ്ലാറ്റി പെല്ലോയിഡ് പെൽവിസ് ഉള്ള ലേഡീസിന് ഡിഫിക്കൽട്ട് വജൈനൽ ഡെലിവറി ആയിരിക്കും. ആൻഡ്രോയിഡ് പെൽവിസ് ലേഡീസിന് സാധാരണ വളരെ റെയർ ആയിട്ട് കാണുന്ന ആണ് ആൻഡ്രോയിഡ് പെൽവിസ്. ദെൻ ആന്ത്രോപോയിഡ് പെൽവിസ്, ആന്ത്രോപോയിഡ് പെൽവിസ് എന്ന് പറയുമ്പോൾ ഓവൽ ഷേപ്ഡ് പെൽവിസ് ആണ്. ആന്ത്രോപോയിഡ് പെൽവിസിന്റെ ഷേപ്പ് എന്താണ്? ഓവൽ ഷേപ്ഡ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെൽത്ത് കമ്മിറ്റി ഓൺ മൾട്ടി പർപ്പോസ് വർക്കേഡ്സ്. ഓപ്ഷൻസ് ശ്രീവാസ്തവ കമ്മിറ്റി, കർദർ സിംഗ് കമ്മിറ്റി, മുതലിയർ കമ്മിറ്റി, മുഖർജി കമ്മിറ്റി. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് കർദർ സിംഗ് കമ്മിറ്റി. ഹെൽത്ത് കമ്മിറ്റി ഓൺ മൾട്ടി പർപ്പോസ് വർക്കേഴ്സ് ദാറ്റ് ഈസ് കർദർ സിംഗ് കമ്മിറ്റി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a presentation in which baby's buttocks lies in the lower part of the uterus. Options vertex, mendam, bridge, face. So the correct answer is bridge, bridge presentation. Buttocks buttocks presenting part aagunnathu allengil lower part of the uterus il aagunnathu namukku bridge presentation nu parayam. വെർട്ടെക്സ് പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ ഹെഡ് ഡൗൺ ആണ്. ഹെഡ് ഡൗൺ നോർമൽ 95% ഓഫ് ഡെലിവറി, നോർമൽ ഡെലിവറിയിൽ വെർട്ടെക്സ് പ്രസന്റേഷൻ ആണ്. ഹെഡ് ഡൗൺ ആണ്, 95% ഓഫ് ഡെലിവറി വെർട്ടെക്സ് പ്രസന്റേഷൻ ആണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മെൻഡം, മെൻഡം പ്രസന്റേഷൻ എന്ന് പറയുന്നത് ചിന്ന്, ചിന്ന് അല്ലെങ്കിൽ ഫേസ് പ്രസന്റേഷൻ നമുക്ക് മെൻഡൻ പ്രസന്റേഷൻ എന്ന് പറയാം. ചിന്ന് എന്ന് പറയാൻ മുഖത്തിന്റെ താടിയല്ലോ, മുഖത്തിന്റെ ഏതെങ്കിലും ഭാവമൊക്കെ ആയിരിക്കും പ്രസന്റിംഗ് പാർട്ടിലുള്ളത്. സോ ദാറ്റ് ഈസ് മെൻഡം, മെൻഡം പ്രസന്റേഷൻ അല്ലെങ്കിൽ ഫേസ് പ്രസന്റേഷൻ. Next question, graphic recording of progress of labor. Option cervicogram, partogram, histogram, cardiogram. So here the correct answer is partogram. Partogram is the graphic recording of progress of labor. Cervicogram എന്താണ്? Cervicogram partogramന്റെ ഒരു പാർട്ട് ആയിട്ട് വരുന്നതാണ് cervicogram. Is the visual record of progress of first stage of labor. Cervicogram is the
visual recording of the progress of first stage of labor. Cervix dilation aagunnathu first stage of labor ilana. First stage of labor end cheyyunnathu fully dilation of the cervix aanu. Appo cervix inde dilation monitor cheyyunna oru program aanu cervicogram allengil cervicography. Histogram ennu parayunnathu representation of numerical data represent cheyyunnathu histogram ennu parayunnathu. Cardiogram is the record of muscle activity within the heart. Cardiogram is the record of muscle activity within the heart. Next question. Presence of gas in the fetal large vessels is known as options Robert's sign, Spalding sign, Jacquemin's sign, Palmer's sign. So here the correct answer is Robert's sign. Presence of gas in the fetal large vessels is known as Robert's sign. Robert's sign is seen usually 1 to 2 days after death. Presence of gas shadow within the heart or gastric vessels. നിങ്ങൾ എക്സ്റേ അല്ലെങ്കിൽ യുഎസ്ജി സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് വെസൽസിൽ അവിടെ ഒരു ഷാഡോ കാണും. സോ യൂഷ്വലി സീൻ ഇൻ 1 to 2 ഡേയ്സ് ആഫ്റ്റർ ബർത്ത്. ദാറ്റ് ഈസ് റോബർട്ട്സ് സൈൻ. സോ ഇൻ കേസ് ഓഫ് ഫീറ്റൽ ഡെത്ത് ഇൻ യൂട്രസ് ഇറ്റ് വിൽ ഹാപ്പനിങ്. സ്പാൾഡിംഗ് സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർലാപ്പിംഗ് ഓഫ് ദ ഫീറ്റൽ സ്കൾ ബോൺസ് കോസ്ഡ് ബൈ കൊളാപ്സ് ഓഫ് ദ ഫീറ്റൽ ബ്രെയിൻ. Overlapping of the fetal skull bone. That is Spalding sign. 1 to 2 weeks after fetal death in uterus, that is Spalding sign. So, Robert's sign is Spalding sign. Fetal death uterus. Sambhavichathinu sign is Robert's sign. Spalding sign. Jacquemin's sign is bluish discoloration of the vagina. Or bluish or purple discoloration of the vagina. It is an indication of pregnancy due to increased blood flow. In the first trimester, pregnancy indication at the Jacquemin sign gana. Palmer sign, uterine contraction during bimanual examination. Bimanual examination on the uterine contraction on Palmer sign 4 to 8 weeks in a munne on Palmer sign. Karnal. So, Athriana, your question the discussion. Next question. Which of the following fetal factor is a cause for oligohydramnios? Options: esophageal atresia, anencephaly, renal agenesis, gastroschisis. So here the correct answer is renal agenesis. So oligohydramnios namakariyam amniotic fluid babyude ചുറ്റുമുള്ള ഫ്ലൂയിഡ് വളരെ കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഒലിഗോഹൈഡ്രാമിനേസ്. ലെസ് ദാൻ 200 ml ഒക്കെ ആയി മാറും. പോളിഹൈഡ്രാമിനേസ് എന്ന് പറയുമ്പോൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടുന്നത് കൊണ്ടാണ്, യൂട്രസിലുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടുന്നതാണ് പോളിഹൈഡ്രാമിനേസ്. സോ ഇത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ 5 to 25 സെന്റിമീറ്ററിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 5 സെന്റിമീറ്ററിൽ നമുക്ക് ഒലിഗോഹൈഡ്രാമിനേസ് എന്നും 25 സെന്റിമീറ്ററിനെ പോളിഹൈഡ്രാമിനേസ് എന്നും പറയാം. സോ സ്റ്റാൻഡേർഡ് അമ്നിയോ ഫ്ലൂയിഡ് അമ്നിയോട്ടിക് അസസ്മെന്റ് മെത്തേഡ് ഫ്ലൂയിഡ് അസസ്മെന്റ് മെത്തേഡ് ആണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ്. സോ 2 ലിറ്റിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ദാറ്റ് ഈസ് ഒലിഗോഹൈഡ്രോമിനിയസ്, 2 മോർ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ദാറ്റ് ഈസ് പോളിഹൈഡ്രോമിനിയസ്. സോ ഏജനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏജനസിസ് എന്ന് പറയുമ്പോൾ ഫെയിലർ ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് എൻ ഓർഗൻ എംബ്രിയോണിക് പീരീഡ്. എംബ്രിയോണിക് പീരീഡിൽ ഒരു ഓർഗന് പാർഷ്യലായിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ടോ ഡെവലപ്പ് ആകാത്തതിനെയാണ് ഏജനസിസ് എന്ന് പറയുന്നത്. അപ്പൊ റിനൽ ഏജനസിസ് കിഡ്നി ഡെവലപ്പ് ആകാത്ത കണ്ടീഷനിലാണ്. That is a fetal factor in cause of oligohydramnios. So next question. Which of the anti-tuberculous drug is contraindicated in pregnancy? Options: ethambutol, streptomycin, pyrazinamide, rifampicin. So here the correct answer is streptomycin. So streptomycin drug is contraindicated in pregnancy because it is an ototoxic drug. അതായത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഹിയറിംഗ് എബിലിറ്റി കേൾവി ശക്തി നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ എന്തെങ്കിലും ഈ ഹിയറിംഗ് റിലേറ്റഡ് ഓർ ബാലൻസ് റിലേറ്റഡ് കോർഡിനേഷൻ റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് സ്ട്രെപ്റ്റോമൈസിൻ യു ഷുഡ് അവോയ്ഡ് ഡ്യൂറിംഗ് പ്രഗ്നൻസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ പെൽവിക് ഓർഗൻ പ്രൊലാപ്സ് ലാക്സിറ്റി ഓഫ് ലോവർ തേർഡ് ഓഫ് ആന്റീരിയർ വജൈനൽ വാൾ റിസൾട്ട്സ് ഇൻ. ഓപ്ഷൻസ് യൂറിത്രോസിൽ, സിസ്റ്റോസിൽ, റെക്ടോസിൽ,
എൻഡ്രോഫിൽ. സോ ഇവിടെ യൂറിത്രയിൽ ഉണ്ടാകുന്ന പ്രോബ്ലമാണ് യൂറിത്രോസിൽ ഉണ്ടാകാനുള്ള ഒരു കാരണം. അതായത് പെൽവിക് ഓർഗനിലുള്ള മസിൽസ് വീക്കായി മാറുമ്പോഴാണ് യൂറിത്രോസിൽ ഉണ്ടാകുന്നത്. പ്രോബ്ലം വിത്ത് ട്യൂബ് ക്യാരീസ് യൂറിൻ ഫ്രം ബ്ലാഡർ ടു ഔട്ട്സൈഡ് ഓഫ് ദ ബോഡി, ദാറ്റ് ഈസ് യൂറിത്ര. യൂറിത്ര വജേനയിലോട്ട് പ്രസ് ചെയ്തിരിക്കുമ്പോഴാണ് യൂറിത്രോസിൽ അല്ലെങ്കിൽ പ്രൊലാപ്സ് ഉണ്ടാകുന്നത്. സോ പെൽവിക് ഓർഗൻ പ്രൊലാപ്സ് ലാക്സിറ്റി ഓഫ് ലോവർ തേർഡ് ഓഫ് ആന്റീരിയർ വാൾ ഓഫ് വജേനൽ വാൾ റിസൾട്ട്സ് ഇൻ യൂറിത്രോസിൽ ഈസ് ദ കറക്റ്റ് ആൻസർ. So that's all about today's video. നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ദീസ് ക്വസ്റ്റ്യൻസ് വിൽ ബി ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ഫോർ യുവർ കമ്മിങ് എക്സാമിനേഷൻ. ഓൾ ദ ബെസ്റ്റ്.